विश्वम् तन्ने विशुद्धमाय धर्मम् धरिक्यम् हरे कारुण्यम् वर्यम् तिरुमिगलाय पल्लि അതിലെല്ലാം നിങ്ങൾ സജീവമായി പങ്കെടുക്കണം എന്നാണ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഭക്തരുടെ സമാധാനമായ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിനെ കുളിർമ നൽകുന്ന രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം കൂടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു ഒത്തൊരുമിച്ച് എല്ലാവരും കൂട്ടായി പങ്കെടുത്തുകൊണ്ട് അത് വിജയത്തിലേക്ക് എത്തിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നായകൻ ശ്രീ ടി ആർ വിശ്വംഭരൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളെല്ലാവരും ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു സംസാരങ്ങൾ കേൾക്കാൻ മാത്രമല്ല, നമ്മുടെ ഫിലിം സ്റ്റാർ ശോഭനയുടെ അതിഗംഭീരമായ നൃത്തനൃത്യങ്ങൾ കാണാൻ ആഗ്രഹിച്ച് എത്തിച്ചേർന്നവരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ കൂടുതലായി ഒന്നും സംസാരിച്ച് ഈ വേദിയെ മോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ഇതേ ഇന്നലെ ഞങ്ങളെല്ലാവരും വിശദമായി ഇവിടെ ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടുള്ളതാണ്. കൂടുതലായി ഒന്നും ഞങ്ങൾ ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമുക്കെല്ലാം അറിയാം, അതായത് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ എന്തിനെ രാജേശ്വരി ക്ഷേത്രത്തിൻ്റെ തന്ത്രി മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രി മുതൽ അങ്ങനെ കേരളത്തിൻ്റെ അങ്ങോളമുള്ള തന്ത്രി ശ്രേഷ്ഠരെ മുഴുവൻ വിളിച്ചു വരുത്തി ഈ വേദിയിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു. അതേപോലെ ആചാര്യ ശ്രേഷ്ഠന്മാരായ ശ്രീരാമകൃഷ്ണാശ്രമം മുതൽ ചെമ്പഴന്തി ആശ്രമം, അങ്ങനെയുള്ള പ്രഗത്ഭമായ കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസ ശ്രേഷ്ഠരെയും നാളെ നമ്മൾ ഈ വേദിയിലേക്ക് എത്തിക്കുന്നു. അതേപോലെ തന്നെ ജ്യോതിഷ പണ്ഡിതികളായ പണ്ഡിതന്മാരായ കേരളത്തിലെ മുഴുവൻ ജ്യോതിഷികളെയും, അതേപോലെ വാസ്തു